അങ്ങനെ നേട്ടങ്ങളൊന്നുമില്ലാത്ത, ചരിത്രം മാറ്റി എഴുതപ്പെടാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഒരു ISL സീസൺ കൂടി കടന്നു പോയിരിക്കുകയാണ്. ക്ലബിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ പൊളിച്ചെഴുത്ത് തന്നെ അടുത്ത സീസണിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതിന് കാരണം ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോച്ച് ഇവാൻ വുക്കോമനോവിച്ചിന്റെ ക്ലബിൽ നിന്നുള്ള പടിയിറക്കമാണ്. 3 വർഷം കൊണ്ട് ഒരു കിരീടം പോലും നേടാനാകാതെ ഇവാൻ വുക്കോമനോവിച്ച് ബ്ലാസ്റ്റേഴ്സ് വിടുമ്പോൾ ആശങ്കകളുടെയും ചോദ്യങ്ങളുടെയും ഒരു കൂമ്പാരം തന്നെ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും പങ്കുവെക്കാനുണ്ടാകും. ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ആശങ്കകൾ ഉയരുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇവാൻ വുക്കോമനോവിച്ചിന് മുൻപുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായിരുന്നു എന്നതാണ്. രണ്ടാമത്തേത്, ഈ 3 വർഷക്കാലത്തിനിടയിൽ എന്താണ് ഇവാൻ ബ്ലാസ്റ്റേഴ്സിന് നൽകിയത് എന്നതും. നമുക്ക് ഇതിലെ ആദ്യത്തെ ചോദ്യം എടുക്കാം. വുക്കോമനോവിച്ചിന് മുൻപുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായിരുന്നു? ഓരോ സീസണിലും ഓരോ പരിശീലകർ, മിക്കപ്പോഴും ഒരു സീസണിൽ 2 പരിശീലകരെത്തിയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഫൈനൽ പ്രവേശിച്ച 2 സീസൺ ഒഴിച്ചു നിർത്തിയാൽ മിക്ക സീസണിലും പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനക്കാർ. ഇതിനിടയിൽ ആരാധകർ ഗതികെട്ട് സ്റ്റേഡിയം ബഹിഷ്കരിക്കുന്ന അവസ്ഥ വരെ എത്തി. ഓരോ മത്സരങ്ങളും അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റുകൾക്കിടയിൽ വരുന്ന കമന്റുകൾ ഇപ്രകാരമായിരുന്നു: കിരീടമില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മത്സരമെങ്കിലും വിജയിച്ചാൽ മതി. എന്നാൽ മാറ്റങ്ങളില്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോയി. പക്ഷേ കമന്റിന് രൂപമാറ്റം സംഭവിച്ചു. വിജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു കളി കളിച്ചാൽ മതി എന്നായി പിന്നീടുള്ള കമന്റുകൾ. ആ കാലമൊന്നും ഒരു ആരാധകനും മറക്കാൻ സാധ്യതയില്ല. അന്ന് കൊച്ചി കലൂർ സ്റ്റേഡിയം ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ഒരു നരകമായിരുന്നു. പക്ഷേ അത് എതിരാളികളുടെയല്ല, ഹോം ടീമിന്റെ തന്നെ നരകമായിരുന്നു എന്നതാണ് പ്രത്യേകത. ആർക്കും തോൽപ്പിക്കാൻ കഴിയുന്ന, വലിപ്പച്ചെറുപ്പമില്ലാതെ ഏത് ടീമിനും 3 പോയിന്റ് ഫ്രീ ആയി നൽകുന്ന ടീം. എവേ മത്സരങ്ങളിലും ഹോം മത്സരങ്ങളിലും തലകുനിച്ച് മടങ്ങേണ്ടി വരുന്ന ആരാധകർ, സ്ഥിരമായ ഫോർമേഷൻ ഇല്ലാത്ത, ക്യാരക്ടർ ഇല്ലാത്ത, വിന്നിംഗ് മെന്റാലിറ്റി ഇല്ലാത്ത, കൃത്യമായ ഗെയിം സ്റ്റൈൽ ഇല്ലാത്ത, ശരിക്കും തങ്ങൾ ആരാണെന്നറിയാത്ത ഒരു ക്ലബ്ബായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ക്ലബിന്റെ പേരിലുള്ള റെക്കോർഡുകളാണെങ്കിലോ, ഏറ്റവും കൂടുതൽ പരിശീലകർ വന്ന ക്ലബ്ബ്, ഏറ്റവും കൂടുതൽ സമനിലയുള്ള ക്ലബ്ബ്, ഏറ്റവും കൂടുതൽ തോൽവി വഴങ്ങിയ ക്ലബ്ബ്, ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങുന്ന ക്ലബ്ബ്, അങ്ങനെ അങ്ങനെ നീളും ആ റെക്കോർഡുകളുടെ നിര. ട്രോൾ പേജുകൾക്ക് ഇത്രയും കണ്ടന്റ് നൽകുന്ന മറ്റൊരു ക്ലബ്ബ് ഇന്ത്യയിലില്ലായിരുന്നു. ക്ലബ്ബ് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരുന്നു പതിവ് പോലെ മറ്റൊരു പുതിയ പരിശീലകൻ എന്ന നിലയിൽ ഇവാൻ ടീമിലേക്ക് എത്തുന്നത്. സീസൺ കഴിയുന്നതിന് മുമ്പ് പോകാനുള്ള അടുത്ത കോച്ചും ദാ എത്തി എന്ന നിലയിലായിരുന്നു ഇവാനെ പലരും അന്ന് സ്വാഗതം ചെയ്തത്. ഇനിയാണ് മുൻപേ പറഞ്ഞ ആ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നത്. 3 വർഷക്കാലത്തിനിടയിൽ എന്താണ് ഇവാൻ ബ്ലാസ്റ്റേഴ്സിന് നൽകിയത്? കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഒരു കിരീടം നേടാൻ ഇവാൻ വുക്കോമനോവിച്ച് എന്ന പരിശീലകന് സാധിച്ചില്ല. എന്നാൽ അയാൾക്ക് സാധിക്കാതിരുന്നത് അത് മാത്രമായിരുന്നു. അതിനപ്പുറം ഈ ക്ലബിനില്ലാതിരുന്ന പലതും അദ്ദേഹം നൽകി. ക്ലബിന് സ്ഥിരമായ ഒരു ഫോർമേഷൻ, ഒരു ഗെയിം സ്റ്റൈൽ, വിന്നിംഗ് മെന്റാലിറ്റി, ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ്, ഫിലോസഫി, അങ്ങനെ ഒരു ഫുട്ബോൾ ക്ലബിന് വേണ്ട അടിസ്ഥാന കാര്യങ്ങളിലെല്ലാം തന്നെ ഇവാൻ മാറ്റം കൊണ്ടുവന്നു. അയാൾ ഈ ടീമിനൊപ്പം ഒരു കിരീടം അർഹിച്ചിരുന്നു. കൺമുന്നിൽ നിന്നും അത് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ നിരാശരാകേണ്ട കാര്യമില്ല എന്നാണ് പറയാൻ തോന്നുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഒരു വൺ ടൈം വണ്ടർ എന്ന നിലയിൽ ഒരു കിരീടം നേടിയിട്ട് എന്ത് കാര്യം? അപ്പോൾ അതിനു വേണ്ട വിധത്തിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന തരത്തിൽ ആ ക്ലബിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അത് ഇവാൻ വുക്കോമനോവിച്ച് എന്ന പരിശീലകന് സാധിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. അവസാന തട്ടിൽ നിന്നും ഒരു മിഡ് ടേബിൾ ടീമായി ബ്ലാസ്റ്റേഴ്സിനെ മാറ്റുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നായിരുന്നു ഇവാൻ ചുമതലയേറ്റതിന് ശേഷം പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു ഫൈനൽ ഉൾപ്പെടെ 3 സീസണിലും ടീമിനെ പ്ലേ ഓഫിൽ പ്രവേശിപ്പിക്കാൻ ഇവാൻ വുക്കോമനോവിച്ചിന് സാധിച്ചു. നാണം കെടുത്തുന്ന റെക്കോർഡുകൾ പഴങ്കതയാക്കി. ക്ലബിന് പുതിയ ചരിത്രവും ഒരു ഐഡന്റിറ്റിയും നൽകി. ട്രോൾ പേജുകൾക്ക് ചരമക്കുറിപ്പെഴുതി. യുവതാരങ്ങളാണ് ക്ലബിന്റെ മുഖമുദ്ര എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഇവാന്റെ അണ്ടറിൽ പരിശീലനം നേടിയ എല്ലാ യുവതാരങ്ങൾക്കും മികച്ച ഭാവി ലഭിച്ചു. റിസർവ് ടീമിൽ നിന്നും താരങ്ങളെ പ്രമോട്ട് ചെയ്ത് മെയിൻ ടീമിലേക്ക് എത്തിച്ചു. അവർ ടീമിന്റെ നട്ടെല്ലായി മാറി. പണമെറിഞ്ഞ് ടീമിനെ ബിൽഡ് ചെയ്യുക എന്ന രീതി പൊളിച്ചെഴുതി. ചുരുക്കി പറഞ്ഞാൽ പ്രൊഫഷണലിസം എന്താണെന്ന് പോലും അറിയാത്ത ക്ലബിനെ തികഞ്ഞ പ്രൊഫഷണലാക്കി മാറ്റി. ഈ അവസ്ഥയിൽ നിന്നാണ് ഇവാൻ ക്ലബിൽ നിന്നും പടിയിറങ്ങുന്നത്. അവിടെയാണ് യഥാർത്ഥ വെല്ലുവിളി ഉയരുന്നതും. ഇതേ സിസ്റ്റം പിന്തുടരുന്ന ഒരു പരിശീലകനായിരിക്കുമോ പുതിയതായി ക്ലബ്ബിലെത്തുന്നത്, അഥവാ മാനേജ്മെന്റ് എത്തിക്കുന്നത്? കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഒരു സ്ഥിരം സ്വഭാവം കണക്കിലെടുത്താൽ അതിന് വലിയ സാധ്യത കാണുന്നില്ല. ഇവാൻ സൃഷ്ടിച്ചെടുത്ത മിനിമം ക്വാളിറ്റി വരുന്ന പരിശീലകന് നിലനിർത്താൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആശങ്ക. പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം അഡ്രിയാൻ ലൂണയുടെ ഭാവി വരുന്ന പരിശീലകന്റെ തീരുമാനത്തിനൊത്തായിരിക്കും നിർണയിക്കുന്നത്.
മാത്രമല്ല റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ മുടക്കി ലൂണെ ടീമിലെത്തിക്കാനുള്ള നീക്കങ്ങൾ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി എഫ് സി തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ മുഹമ്മദ് ഐമൻ, ഡിമിത്രിയോസ് ഡയമൻഡക്കോസ്, ജീക്സൺ സിംഗ് തുടങ്ങിയ ഒരുപിടി മികച്ച താരങ്ങളും ISL വമ്പൻ ക്ലബ്ബുകളുടെ റഡാറിലാണ്. അതിനോടൊപ്പം തന്നെ ISL ഒരുപിടി മികച്ച താരങ്ങൾക്കു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സും ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ വരാനിരിക്കുന്ന സീസൺ പ്രതീക്ഷകളെക്കാൾ കൂടുതൽ ആശങ്കകൾ നിറഞ്ഞതാണ് എന്നതാണ് വാസ്തവം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.